ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാലിക്കറ്റ് ഫുഡ് ഗാലറി ഇനി ഞാൻ എത്തിയിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് അതായത് ഉരുവക്കഞ്ഞി കർക്കിടകക്കഞ്ഞി ഔഷധക്കഞ്ഞി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കഞ്ഞി നമ്മൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ വേറെ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിന് മുന്നെയാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ രാത്രിയാണ് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റ് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഉഴുന്നാണ് ഉഴുന്ന് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറുപയറെടുത്തിട്ടുണ്ട് ചെറുപയറും ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നവരാരിയാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നവരാരി ഇതാ ഇതുപോലെ ഇരിക്കുന്ന അരിയാണ് കണ്ടില്ലേ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുതിരയാണ് മുതിര ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുതിരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറുത്ത എള്ളാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഗോതമ്പാണ് ഗോതമ്പ് മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നല്ല ജീരകമാണ് അതായത് ചെറിയ ജീരകം അത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് പിന്നെ ചെറിയ അരി വേണം നുറുക്കരി അത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഉലുവയാണ് വേണ്ടത് ഉലുവ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയാണ് പിന്നെ വേണ്ടത് വൻപാണ് അത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ കുക്കറിൽ ഉപയോഗിച്ചെടുക്കാനായിട്ട് ഒരു സവാള കൂടി വേണം അതുകൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് സവാള ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുകൂടി ഇതിലേക്ക് അങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ ായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം പോരാട്ടോ കാരണം ഇത് കൊഴുപ്പുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ കുറച്ചധികം വെള്ളം വേണ്ടി വേണ്ടിവരും ഞാനിവിടെ ഈ കുക്കറിന്റെ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം നാല് വയസ്സിലാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് വേണ്ടത് കേട്ടോ ഫസ്റ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്കാക്കിയിട്ട് ഒരു വിസിലും പിന്നെ മൂന്നെണ്ണം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ടും അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കാം അപ്പോൾ രാത്രി ഞാൻ കുക്കറൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നോക്കുമ്പോൾ നന്നായി ടൈറ്റായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ചേർക്കുമ്പോൾ ഇത് കറക്റ്റ് ഭാഗമായി വരും നമുക്ക് ചെയ്തെടുക്കേണ്ട കാര്യം ശർക്കര ഉരുക്കിയെടുക്കലാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് കട്ട ശർക്കരയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ള അളവിന് ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം പിന്നെ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുത്താറി കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കണം അപ്പോൾ ഞാൻ മുത്താറി നന്നായിട്ട് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒച്ചു കൊടുത്തിട്ടുണ്ട് മുത്താറി ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ സ്റ്റൗവിലേക്ക് ശർക്കര വെച്ചില്ലായിരുന്നോ അപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് മെൽട്ടായി വന്നിട്ടില്ല ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്തെടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇതിലേക്കായിട്ട് തേങ്ങാ പാൽ വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വേണം ഇതിൽ നിന്ന് പാലെടുക്കാൻ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ആദ്യമേ ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളമൊഴിച്ചാൽ ഇത് അരിഞ്ഞു വരില്ല വേഗം ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് പാലെടുക്കാം അത്രയേ ഉള്ളൂ ചെയ്തെടുക്കാൻ അങ്ങനെ തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ശർക്കര മെൽട്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഈ ശർക്കര ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കരയിലെ വേസ്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുത്താറി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഈ തിക്നെസ് മതി അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ മൊത്തത്തിൽ ടൈറ്റായി പോകും ഇത് ഇറക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒന്ന് അങ്ങ് തിക്കായി വരൂ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കഞ്ഞിയിലേക്ക് നെയ്യിൽ ചെറിയ ഉള്ളി മൂപ്പിച്ച് ഒച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് നെയ്യല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ചെറിയ ചെറിയുള്ളി ഞാനിവിടെ ഇതുപോലെ ചെറുതായി ചെറുതായങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയുള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് കളറ് മാറി വരുമ്പോൾ നമുക്കിത് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക് യു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും